നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ടി പി വധം സിബിഐക്ക് വിടേണ്ടെന്ന് സർക്കാരിന് നിയമോപദേശം. പാതിവഴിക്ക് അന്വേഷണം കൈമാറിയാൽ പ്രതികൾ രക്ഷപ്പെടാനിടയാകുമെന്ന് നിയമവിദഗ്ധർ. വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുകയാണെന്ന് ആഭ്യന്തരമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭയെടുക്കും. ഇൻഡോസൾഫാൻ നിരോധിക്കണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. കൂടംകുളം നിലയം സുരക്ഷിതമാണെന്നും പരിസ്ഥിതി മന്ത്രി ജയന്തി നടരാജൻ. കാവേരി നദീജല തർക്കത്തിൽ തമിഴ്നാടിന് അനുകൂലമായി സുപ്രീംകോടതി വിധി. അടുത്ത മാസം 15 വരെ ദിവസവും 9000 ഖനയടി വെള്ളം തമിഴ്നാടിന് നൽകണം. ശബരിമല തീർത്ഥാടനത്തിന് നിയന്ത്രണം പാടില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തിങ്കളാഴ്ച സുപ്രീംകോടതി അറിയിക്കുമെന്നും ഉമ്മൻചാണ്ടി. ദില്ലി നഗരത്തിൽ വൻ കവർച്ച. 5 കോടി രൂപ തട്ടി. എടിഎമ്മിൽ പണം നിക്ഷേപിക്കാനെത്തിയ വാഹനവുമായി മോഷ്ടാക്കൾ കടന്നു. വെടിവയ്പ്പിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്ക്. ട്വന്റി ലോകകപ്പ് സൂപ്പർ എട്ടിൽ ഇന്ത്യ ഓസീസ് പോരാട്ടം ഇന്ന്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പാകിസ്ഥാന് 134 റൺസ് വിജയലക്ഷ്യം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് നിയമോപദേശം. ഭാഗികമായി അന്വേഷണം സിബിഐക്ക് കൈമാറുകയാണെങ്കിൽ നിലവിലുള്ള പ്രതികൾ രക്ഷപ്പെടാനിടയാകുമെന്നും നിയമോപദേശത്തിൽ പറയും. ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ 76 പ്രതികളെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ഈ പ്രതികളെ കൂടാതെ സിപിഎമ്മിന്റെ ഉന്നത നേതാക്കളുടെ ഗൂഢാലോചന കൂടി പുറത്തുകൊണ്ടുവരാൻ സിബിഐ അന്വേഷണം വേണമെന്നാണ് കെ കെ രമയും ആർഎംബിയും ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്നാണ് സർക്കാർ നിയമവിദഗ്ധരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞത്. പാതിവഴിയിൽ അന്വേഷണം സിബിഐക്ക് കൈമാറിയാൽ നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിചാരണ നടപടികൾ നീണ്ടുപോകുമെന്നാണ് നിയമോപദേശം. അന്വേഷണം അപൂർവമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതികൾ കോടതിയെ സമീപിക്കാനും സാഹചര്യമുണ്ട്. ഭാഗികമായ അന്വേഷണം സിബിഐ ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ലെന്നും നിയമോപദേശത്തിൽ പറയുന്നു. മാറാട് കലാപത്തിന്റെ ഗൂഢാലോചനയും സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം നേരത്തെ സിബിഐ തള്ളിയിരുന്നു. കേസിന്റെ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് നൽകിയ സാഹചര്യത്തിൽ ഭാഗിക അന്വേഷണം ഏറ്റെടുക്കാനാകില്ലെന്നായിരുന്നു സിബിഐയുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ സിബിഐക്ക് അന്വേഷണം കൈമാറുന്നത് പ്രതികൾ രക്ഷപ്പെടാൻ ഇടയാക്കുമെന്നാണ് നിയമവിദഗ്ധർ നൽകിയിരിക്കുന്ന ഉപദേശം. വിവിധ വശങ്ങൾ പരിശോധിച്ച ശേഷം മന്ത്രിസഭാ യോഗം അന്തിമ തീരുമാനമെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കാവേരി നദിയിൽ നിന്ന് തമിഴ്നാടിന് അധിക ജലം അനുവദിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. അടുത്ത മാസം 15 വരെ പ്രതിദിനം 9000 ഖനയടി വെള്ളമാണ് വിട്ടുകൊടുക്കേണ്ടത്. കർണാടക സർക്കാരിന്റെ നിലപാടിനെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ 19 കാവേരി നദി അതോറിറ്റി യോഗം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിളിച്ചു ചേർത്തിരുന്നു. തമിഴ്നാട്ടിന് പ്രതിദിനം 9000 ഖനയടി വെള്ളം വിട്ടുകൊടുക്കാൻ യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചെങ്കിലും അതിന് കർണാടക സർക്കാർ തയ്യാറായില്ല. ഇത് ചോദ്യം ചെയ്ത് തമിഴ്നാട് നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 15 വരെ വെള്ളം വിട്ടുകൊടുക്കാനായിരുന്നു പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിർദ്ദേശിച്ചത്. ആ തീരുമാനം നടപ്പിലാക്കാൻ ജസ്റ്റിസ് ഡി കെ ജയൻ അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് നിർദ്ദേശിച്ചു. യോഗ തീരുമാനം നടപ്പിലാക്കാൻ തയ്യാറാകാത്തതിന് കർണാടക സർക്കാരിനെ സുപ്രീംകോടതി വിമർശിക്കുകയും ചെയ്തു. കാവേരി പ്രശ്നം വീണ്ടും കോടതിക്ക് മുമ്പിൽ എത്തുന്നത് നിർഭാഗ്യകരമാണെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. തമിഴ്നാട്ടിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ വെള്ളം അനുവദിക്കണമെന്ന ആവശ്യത്തിൽ 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ കർണാടക സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ദില്ലി നഗരത്തിൽ പട്ടാപ്പകൽ സ്വകാര്യ ബാങ്കിന്റെ വാഹനമാക്രമിച്ച് 5 കോടി രൂപ കൊള്ളയടിച്ചു. നഗരത്തിലെ ഡിഫൻസ് കോളനിയിലെ എടിഎം സെന്ററിൽ പണം നിക്ഷേപിക്കാൻ വരികയായിരുന്ന വാഹനമാണ് കൊള്ളയടിക്കപ്പെട്ടത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് നഗരത്തെ നടുക്കിയ കൊള്ള അരങ്ങേറിയത്. അതീവ സുരക്ഷാ സംവിധാനങ്ങൾ നിലനിന്ന നഗരത്തിലെ പ്രധാന മേഖലയായ ഡിഫൻസ് കോളനിയിലെ എടിഎം സെന്ററിൽ പണം നിക്ഷേപിക്കാൻ എത്തിയതായിരുന്നു വാൻ. കാറിലെത്തിയ മോഷ്ടാക്കൾ വാനിലെ സുരക്ഷാ കാർഡിനെ വെടിവെച്ച് വീഴ്ത്തി വാനുമായി കടന്നുകളയുകയായിരുന്നു. വാനിൽ 5 കോടി രൂപ ഉണ്ടായിരുന്നുവെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ഡിഫൻസ് കോളനിയിലെ തിരക്കേറിയ മാർക്കറ്റിന് സമീപത്തായിരുന്നു പട്ടാപ്പകൽ നഗരത്തെ നടുക്കിയ കൊള്ള. വാൻ പോയ വഴിയിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെയും യാതൊരു തുമ്പും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എടിഎം സെന്ററുകളിൽ മോഷണശ്രമം ഇതിനു മുൻപും ദില്ലി നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആയുധവുമായെത്തി പട്ടാപ്പകൽ സിനിമാ സ്റ്റൈലിൽ ബാങ്കിന്റെ വാൻ കൊള്ളയടിച്ച സംഭവം ആദ്യമായാണ്. അതിന്റെ നടുക്കത്തിലാണ് ദില്ലി പോലീസും. അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അധികൃതർ വ്യക്തമാക്കി. പരിക്കേറ്റ സുരക്ഷാ കാർഡിനെ RML ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ICICI ബാങ്കിന്റെ വാനാണ് കൊള്ളയടിക്കപ്പെട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.
കൂടംകുളം ആണവ നിലയം സുരക്ഷിതമാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ജയന്തി നടരാജൻ. എൻഡോസൾഫാൻ നിരോധിച്ചേ മതിയാകൂ എന്നും ജയന്തി നടരാജൻ വ്യക്തമാക്കി. എൻഡോസൾഫാൻ സമ്പൂർണ്ണമായും നിരോധിക്കരുത് എന്നാണ് കൃഷി മന്ത്രാലയം സുപ്രീംകോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടത്. കേരളവും കർണാടകവും മാത്രമാണ് നിരോധനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻഡോസൾഫാൻ ഉപയോഗിക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിനാൽ അനുമതി നൽകണമെന്നുമാണ് കൃഷി മന്ത്രാലയത്തിന്റെ നിലപാട്. എന്നാൽ ഈ നിലപാടിനെ പൂർണ്ണമായും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം എതിർത്തു. എൻഡോസൾഫാൻ സമ്പൂർണ്ണമായും നിരോധിക്കണം എന്നാണ് തങ്ങളുടെ അഭിപ്രായമെന്ന് മന്ത്രി ജയന്തി നടരാജൻ വ്യക്തമാക്കി. സോ വെദർ ഇന്ത്യ ഈസ് ഗോയിങ് ടു ടേക്ക് ദാറ്റ് വ്യൂ ഈസ് സംതിങ് ദാറ്റ് കാബിനറ്റ് വിൽ ഹാവ് ടു ഡിസൈഡ് ആൻഡ് വി വിൽ സർട്ടൻലി അപ്പോസ് ദി യൂസ് ഓഫ് എൻഡോസൾഫാൻ വെനെവർ ഇറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ കാബിനറ്റ്. കൂടംകുളം ആണവ നിലയം സുരക്ഷിതമാണെന്നും അവർ പറഞ്ഞു. അധിക സുരക്ഷാ സംവിധാനം വേണമെങ്കിൽ ഏർപ്പെടുത്തും. If the court impedes us, we'll go there and we'll tell the court that these are the conditions we've imposed. Carefully thought out conditions. വിവിധ പദ്ധതികൾക്ക് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്ക് പുറമേ ജൈവവൈവിധ്യ അനുമതി കൂടി തേടണം എന്ന നിർദ്ദേശം മന്ത്രാലയം സജീവമായി പരിഗണിക്കുന്നതായും അവർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കൂടംകുളം ആണവ നിലയത്തിനെതിരായ മൂന്നാം ഘട്ട സമരം നാളെ തുടങ്ങും. സമരസമിതി നാളെ തമിഴ്നാട് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. കേരളത്തിലും വിവിധ സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇടുന്തകരയിൽ ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമാണ് മൂന്നാം ഘട്ട സമരത്തിന് രൂപം നൽകിയത്. നാളെ ചെന്നൈ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. ഒപ്പം കളക്ട്രേറ്റുകളിലേക്കും മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത മാസം 8 ആണവ നിലയം ഉപരോധിക്കും. ബോട്ടുകളിലെത്തിയായിരിക്കും ആണവ നിലയം ഉപരോധിക്കുക. പോലീസ് വെടിവെപ്പിലും സമരത്തിനിടെ ഹൃദയാഘാതം മൂലവും മരിച്ച 2 മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് സർക്കാർ അനുവദിച്ച ധനസഹായം സ്വീകരിക്കേണ്ട എന്ന് സമരസമിതി തീരുമാനിച്ചു. സമരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. തമിഴ്നാട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു വളയൽ സമരം നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് തമിഴ്നാട്ടിലുള്ള എല്ലാ മിക്കവാറുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അണു ശക്തി വേണ്ടെന്ന് പറയുന്നുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും സോഷ്യൽ മൂവ്മെൻറ്റ്സും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഞായറാഴ്ച തിരുവനന്തപുരത്ത് ആർച്ച് ബിഷപ്പ് സൂസൈപാക്യം, സുഗതകുമാരി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക ഐക്യദാർഢ്യ സമരസംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച തന്നെ ഇടുന്തകരയിലും ബിഷപ്പുമാരുടെ യോഗം ചേരുന്നുണ്ട്. സുപ്രീം കോടതി നിരീക്ഷണം കൂടി ആണവ നിലയത്തിന് എതിരായതോടെ 400 ദിവസം പിന്നിട്ട ഇടന്തകരയിലെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. ഇടന്തകരയിൽ നിന്നും ക്യാമറമാൻ സുരേഷ് നായർക്കൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പുതിയ പാചകവാതക കണക്ഷനുകൾ നൽകുന്നത് എണ്ണ കമ്പനികൾ തൽക്കാലം നിർത്തിവെച്ചു. നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് ഒന്നിൽ കൂടുതൽ കണക്ഷൻ ഉണ്ടോ എന്ന് പരിശോധന നടത്തിയ ശേഷമേ പുതിയ കണക്ഷനുകൾ അനുവദിക്കൂവെന്നും എണ്ണ കമ്പനികൾ വ്യക്തമാക്കി. ഒരാൾക്ക് സബ്സിഡി നിരക്കിലുള്ള പാചകവാതകം 6 മാത്രമേ ഒരു വർഷം നൽകൂ എന്ന നിബന്ധന വന്നതോടെ ഒന്നിൽ കൂടുതൽ കണക്ഷൻ എടുക്കാൻ ഉപഭോക്താക്കൾ ശ്രമിക്കുന്നുവെന്ന് എണ്ണ കമ്പനികൾ പറയുന്നു. അതിനാലാണ് നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് ഒന്നിൽ കൂടുതൽ കണക്ഷനുണ്ടോ എന്ന പരിശോധന എണ്ണ കമ്പനികൾ ആരംഭിച്ചത്. പരിശോധന പൂർത്തിയാകുന്നതുവരെ പുതിയ കണക്ഷൻ നൽകേണ്ടതില്ല എന്നാണ് എണ്ണ കമ്പനികളുടെ തീരുമാനം. എന്നാൽ പുതിയ കണക്ഷനുള്ള അപേക്ഷ സ്വീകരിക്കും. നിലവിലുള്ള ഉപഭോക്താക്കളുടെ പരിശോധന പൂർത്തിയാക്കാൻ ചുരുങ്ങിയത് 4 എടുക്കുമെന്നാണ് എണ്ണ കമ്പനികളുടെ വിശദീകരണം. അതുവരെ പുതിയ കണക്ഷനുള്ള നിരോധനം തുടരും. അതേസമയം നിരോധനമല്ല, ചില നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നതെന്ന് പെട്രോളിയം മന്ത്രാലയം വിശദീകരിച്ചു. പുതിയ കണക്ഷന് അപേക്ഷ സ്വീകരിച്ച ശേഷം നേരത്തെ ഈ പേരിൽ കണക്ഷനുണ്ടോ എന്ന പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പുതിയവ നൽകുക. എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ 2G സ്പെക്ട്രം ലൈസൻസുകൾ ലേലം ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കേന്ദ്ര ധനമന്ത്രി പി ചിദംബരം അറിയിച്ചു. നേരത്തെ റദ്ദാക്കിയ 122 സ്പെക്ട്രം ലൈസൻസുകളാണ് വീണ്ടും ലേലം ചെയ്യുന്നത്. CAG ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇന്നലെ സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവ് പരിഗണിക്കണമെന്നും ചിദംബരം പറഞ്ഞു. പ്രകൃതി വിഭവങ്ങളുടെ കൈമാറ്റ വിഷയത്തിൽ രാഷ്ട്രപതിയുടെ റെഫറൻസ് നിലനിൽക്കുന്നതാണെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്ന് ധനമന്ത്രി പി ചിദംബരം, ടെലികോം മന്ത്രി കപിൽ സിബൽ, നിയമമന്ത്രി സൽമാൻ ഖുർഷിദ് എന്നിവർ സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നയരൂപീകരണത്തിനുള്ള സർക്കാരിൻ്റെ അവകാശം ചോദ്യം ചെയ്തവർക്കുള്ള തിരിച്ചടിയാണിത്. ലേലം എന്ന ഒറ്റപ്പടി മാത്രം പരിഗണിച്ചാണ് CAG അടുത്തിടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത്. ഭാവിയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ സുപ്രീംകോടതി വിധി കണക്കിലെടുത്ത് നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 122 2G സ്പെക്ട്രം ലൈസൻസുകൾ ലേലം ചെയ്യുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ധനമന്ത്രി പി ചിദംബരം അറിയിച്ചു. A substantial and significant amount, because we have accepted the judgment that the 122 licenses will stand cancelled and the spectrum released from that cancellation will be auctioned. That was never an issue. Kalkari paadangal bhaaviyil leelam cheythu maatrame nalguvennum dhanamantri paranju. Asianet News, Delhi.
കേരളം തീവ്രവാദത്തിന്റെ കേന്ദ്രമായി മാറുകയാണെന്ന് ബി ജെ പി ദേശീയ കൌൺസിൽ അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ പരാമർശം. നിതിൻ ഗഡ്കരിക്ക് രണ്ടാമട്ടവും അധ്യക്ഷനാകുന്നതിനുള്ള പാർട്ടി ഭരണഘടനാ ഭേദഗതി ദേശീയ കൌൺസിൽ അംഗീകരിച്ചു. പൊതുസമ്മേളനത്തോടെ 3 ദിവസത്തെ ബി ജെ പി ദേശീയ നിർവാഹക സമിതി കൌൺസിൽ യോഗങ്ങൾ അവസാനിച്ചു. മുസ്ലിം ലീഗുമായി സഖ്യത്തിലുള്ള കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ തീവ്രവാദം വ്യാപിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് രാഷ്ട്രീയ പ്രമേയം കുറ്റപ്പെടുത്തുന്നു. കേരളത്തിലും ആസാമിലും അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതായിട്ടും രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അഖിലേന്ത്യാ സെക്രട്ടറി മുരളീധർ റാവു 15 ഒക്ടോബർ ശേഷം കേരളത്തിലെത്തും. എല്ലാ ഘടകങ്ങളിലെയും അധ്യക്ഷന്മാർക്ക് 2 വട്ടം തലസ്ഥാനത്തെത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതിക്ക് ദേശീയ കൌൺസിൽ ഏകകണ്ഠമായി അംഗീകാരം നൽകി. ഇതോടെ നിതിൻ ഗഡ്കരിക്ക് 2ാം വട്ടവും അധ്യക്ഷനാകുന്നതിനുള്ള അവസാന തടസ്സവും നീങ്ങിയിരിക്കുകയാണ്. 2014 മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ വീഴുമെന്നും അതിനാൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങണമെന്നും എൽ കെ അദ്വാനി പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കാൻ ആഹ്വാനം ചെയ്യുമ്പോഴും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് വ്യക്തമാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. ഫരീദാബാദിലെ പൊതുസമ്മേളന വേദിയിൽ നിന്നും ക്യാമറമാൻ പി എൻ ഉണ്ണികൃഷ്ണനൊപ്പം അഖില പ്രേമചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. പാലക്കാട്ടെ മുണ്ടൂരിൽ സി പി എം വിമതർ നിലപാട് മയപ്പെടുത്തി. പാർട്ടിയുമായി സഹകരിക്കാൻ വിമതർ തീരുമാനിച്ചു. അടുത്ത മാസം 5 മുണ്ടൂരിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള പൊതു റാലിയുമായി വിമതർ സഹകരിക്കും. റാലിയുടെ കാര്യം ചർച്ച ചെയ്യാൻ ചേർന്ന മുണ്ടൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലും വിമതർ പങ്കെടുത്തു. മുണ്ടൂരിലെ മുഴുവൻ സഖാക്കളും പാർട്ടിയുമായി സഹകരിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ കെ ബാലൻ. പാർട്ടിയുടെ പരിപാടിയുമായി സഹകരിക്കില്ല എന്ന് അവിടെയുള്ള ഒരു പാർട്ടിയുടെ നേതാവും പ്രഖ്യാപിച്ചിട്ടില്ല. അത് കള്ളക്കഥയാണ്, കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ പാർട്ടിയിൽ രൂപപ്പെടുന്ന പാർട്ടി ഐക്യം അത് തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമമാണ്. ഈ പാർട്ടിയിൽ നിന്ന് ചില സഖാക്കളെ അടർത്തിയെടുത്തുകൊണ്ട് പാർട്ടിക്കെതിരായി വെല്ലുവിളി രൂപപ്പെടുത്തുന്നതിനും വർഗശത്രുക്കളുടെ പാളയത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ ചിലർ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെയും പ്രചരണത്തിൻ്റെയും ഭാഗമാണത്. അവിടെ ഒരു സഖാവും അതിൽ വിധേയമായി നിന്നിട്ടില്ല. കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും, ആ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അവിടെയുള്ള മുണ്ടൂരുടെ പാർട്ടി. ശബരിമല തീർത്ഥാടനത്തിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവും പാടില്ലെന്ന് സർക്കാർ സുപ്രീംകോടതിയെ അറിയിക്കും. കടുവാ സങ്കേതങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ തിങ്കളാഴ്ച സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെടുകയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. കടുവാ സങ്കേതങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കോടതി പരിഗണനയിലിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ശബരിമല തീർത്ഥാടനത്തെ ബാധിക്കുമെന്ന് വ്യാപകമായ ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് നിലപാട് വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സുപ്രീംകോടതിക്ക് അറിയാം. 50 വർഷത്തെ ശബരിമല വികസനം വിഭാവനം ചെയ്യുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് സുപ്രീംകോടതിയുടെ അനുമതിയോടെയാണ്. കടുവാ സങ്കേതത്തിൽ നിന്നും ശബരിമലയ്ക്കായി 12.67 ഹെക്ടർ സ്ഥലം ശബരിമലയ്ക്ക് വിട്ടു നൽകിയതും സുപ്രീംകോടതി അനുമതിയോടെയാണ്. ഈ സാഹചര്യത്തിൽ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുകയും ഇനിയുള്ള ആവശ്യങ്ങളെക്കുറിച്ച് ബോധ്യവുമുള്ള കോടതിയെ ശബരിമല തീർത്ഥാടനത്തിൽ നിയന്ത്രണങ്ങൾ പാടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ അനുമതിയോടെ ശബരിമലയിൽ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കടുവാ സങ്കേതം വരുന്നതിന് മുൻപ് തന്നെ ശബരിമലയിൽ ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും ശബരിമലയിലെത്തുന്നവർ വെറും സന്ദർശകരല്ലെന്നും ഭക്തജനങ്ങളാണെന്നും സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ അറിയിക്കും. കടുവകളുടെ ആവാസ വ്യവസ്ഥയെ ശബരിമല തീർത്ഥാടനം ബാധിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കും. വനം വകുപ്പ്, ദേവസ്വം ബോർഡ് തുടങ്ങിയവരുമായി ആലോചിച്ച് സത്യവാങ്മൂലം നൽകാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. എൻ സി പിയുടെ നിർണായക നേതൃയോഗം മുംബൈയിൽ ചേർന്നു. യോഗത്തിന് മുന്നോടിയായി പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ പ്രഫുൽ പട്ടേലുമായും അജിത് പവാറുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രിയരാഗ് ചേരുകയാണ്. പ്രിയരാഗ്, യോഗം സമാപിച്ചോ? എന്തെങ്കിലും സുപ്രധാന തീരുമാനങ്ങൾ യോഗത്തിലുണ്ടായോ? രജനി, എൻ സി പിയുടെ നിയമസഭാ കക്ഷി നേതൃയോഗം സമാപിച്ചിരിക്കുന്നു. ഈ തീരുമാനം എൻ സി പിയുടെ ഉപമുഖ്യമന്ത്രി രാജിവെച്ചതിലൂടെ ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ പ്രതിസന്ധി എൻ സി പി തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. നേരത്തെ ശരത് പവാർ പ്രഖ്യാപിച്ച പോലെ അജിത് പവാറിന്റെ രാജി പാർട്ടി അംഗീകരിച്ചു, സ്വീകരിച്ചിരിക്കുന്നു. ഈ ഇത് ഇനി ഉപമുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാനോട് അദ്ദേഹത്തിന്റെ രാജി സ്വീകരിക്കാൻ ഒരിക്കൽ കൂടി പാർട്ടി ആവശ്യപ്പെടും. അതേസമയം അഴിമതി ആരോപണ വിധേയനായ താൻ സംശയം തെളിയിക്കാതെ ഇനി ഒരു സ്ഥാനമാനങ്ങളിലേക്കും തിരിച്ചു വരില്ലെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ കേന്ദ്രീകരിക്കാനാണ് താല്പര്യമെന്നും അജിത് പവാർ യോഗത്തിൽ അറിയിച്ചു. ഇതിനായി എത്രയും പെട്ടെന്ന് ധവളപത്രം ഇറക്കണം, തന്റെ ഭാഗം
വ്യക്തമാക്കുന്നതിനായി ഇപ്പൊ ജലസേചന പദ്ധതികൾക്കായി ചിലവഴിച്ച പണത്തിന്റെ അളവ് വ്യക്തമാക്കുന്ന ധവളപത്രം പുറത്തിറക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇക്കാര്യവും മുഖ്യമന്ത്രിയോട് പാർട്ടി ആവശ്യപ്പെടും. തൽക്കാലം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റാരെയും പരിഗണിക്കേണ്ടതില്ല. ആ സ്ഥാനം ഒഴിച്ചിടാൻ എൻ സി പി തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം 19 മന്ത്രിമാരുടെ രാജി സന്നദ്ധ അറിയിച്ചുകൊണ്ടുള്ള കത്ത് തിരിച്ചു കൊടുക്കാൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷനോടും ശരത് പവാർ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ മഹാരാഷ്ട്രയിൽ ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ പ്രതിസന്ധി തൽക്കാലം അവസാനിച്ചിരിക്കുകയാണ്. രജനി, എൻ സി പി നേതൃയോഗത്തിന്റെ തീരുമാനങ്ങളാണ് പ്രിയരാഗ് വിശദീകരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്.